ഡേ 21st അല്ലേ 21st നവംബർ നവംബർ 21 തീയതി നമ്മുടെ ഷോപ്പിന്റെ ഇനോഗറേഷൻ ആണ് ഇന്ന് അപ്പോൾ രാവിലെ ഞങ്ങൾ പള്ളിയിൽ പോവാണ് അപ്പോൾ പപ്പനെയും കാണണം പള്ളിയിലും പോയി വെച്ച് വരാം അപ്പോൾ ഇന്ന് സൺഡേ ആണ് സൺഡേ 6 മണിക്കാണ് ഇവിടെ കുർബാന പിന്നെ 7:30 തോന്നുന്നു അത് കഴിയുമ്പോഴത്തേനും അത് വലിയ ആഘോഷമായി തിരുനാൾ കുർബാന അപ്പം അത് കഴിയുമ്പോഴത്തേനും നമ്മുടെ ഷോപ്പിന്റെ ആ ഒരു ടൈമൊക്കെ ആകും ഇനോഗറേഷന്റെ ടൈമാകും അപ്പൊ ഞങ്ങൾ ആദ്യത്തെ കുർബാനയ്ക്ക് പോവാണ് അപ്പം കുർബാന കഴിഞ്ഞിട്ട് ഞങ്ങൾ കല്ലറ പോയി പപ്പയോട് പറഞ്ഞ് തിരിച്ച് നേരെ വീട്ടിൽ വന്ന് 11:30 മണിക്ക് അപ്പം ഓൺലൈനിലാണ് അപ്പൊ ബാക്കി കാണുക ഈ വ്ളോഗിൽ തന്നെ ഉണ്ട് അപ്പൊ ഞങ്ങൾ പള്ളിപ്പോ റെഡി ആയിട്ടുണ്ട് ഒരാൾ ഉറക്കം തോന്നിയിരിക്കുകയാണ് ആറു മണിക്ക് കഴിച്ച് പള്ളിപ്പോ പോയിട്ടിരുന്ന ഇപ്പൊ ഉറക്കം തോന്നിയിരിക്കുന്നുണ്ട് പിള്ളേരെ എഴുതിയിട്ടുണ്ട് പിള്ളേർക്കൊക്കെ പള്ളിപ്പോ മടിയായിരുന്നു എല്ലാത്തിനും കുറ്റിപ്പൊക്കെ എഴുതിപ്പിച്ചിട്ടുണ്ട് ഞാനും ജോക്കട്ടും മാച്ചിങ് മാച്ചിങ് വൈറ്റ് ആൻഡ് വൈറ്റ് ഇടുന്നു ജോക്കട്ടും വൈറ്റ് ആൻഡ് വൈറ്റ് ഇട്ടേക്കും ജോക്കട്ടാ പിന്നെ ആരാ മാച്ചിങ് ആനും മാച്ചിങ് ആണ് ആൻ അത്ര മാച്ചിങ് ഇല്ല ആണോ പള്ളിയിലോട്ടോ അതോ യുദ്ധഭൂമിയിലോട്ടോ പോകുന്നത് എന്തേ ഇത് പള്ളിയിലോട്ടോ പോകുന്നത് യുദ്ധഭൂമിയിലോട്ടല്ല പോകുന്നത് സാറ നമ്മൾ കുർബാനയ്ക്ക് പോയില്ല അവിടെ വെച്ചോ മമ്മി ഒരിക്കും സാറാ അവള് പോയി മമ്മി ഒരിക്കടാ മമ്മി ഒരിക്കാൻ നോക്കിയേ ചേച്ചി എനിക്ക് പോവാ ബാ ബ്ലെസ്സിങ്സ് വേണിക്കണ്ട് മഞ്ഞുണ്ട് തണുപ്പില്ല ജോക്കട്ടാ ഏ തണുപ്പില്ലേ സാറേക്ക് തണുപ്പുണ്ടോ സാറാ ഏ അല്ലത് എങ്ങോട്ടാ ചേച്ചി ഒരുങ്ങി ഏ സാറ ചേച്ചി ഇതേ കുർബാൻ തുടങ്ങി പള്ളിയിൽ നിന്ന് കുർബാന നല്ല നല്ല മഞ്ഞുണ്ട് ഡിസംബർ ഒക്കെ ആയതുകൊണ്ടായിരിക്കും ജനുവരി നവംബർ ഡിസംബർ ആകാറല്ലേ അതുകൊണ്ടാ അതെ പള്ളിയിൽ നിന്ന് കുർബാന തുടങ്ങി നമുക്ക് പോകാം ഓടിയോ എല്ലാരും മന്ദം മന്ദമാണല്ലോ വരുന്നത് രാവിലെ ഏതുണ്ടാണോ ആണോ ചോക്കട്ടാ ആ നോക്കി എന്നെ മോള് ഭയങ്കര തണുപ്പാത്ത പറഞ്ഞോളിരിപ്പുണ്ട് പള്ളി പോകാൻ മടിയിട്ട് ചെറിയ തണുപ്പുണ്ട് ഏ ആ ഇല്ലോ ചെറിയ തണുപ്പുണ്ടല്ലേ നല്ല രസമല്ലേ തണുപ്പ് അല്ല മമ്മി നീ മാച്ചിങ്ങാണല്ലോ ആണോ ഓ നൈസ് കൊറേ നാളായി പെരുന്നാളൊക്കെ കൂടിയിട്ടില്ലേ വണ്ടിയുടെ ഭയങ്കര തിരക്കാ മോനെ മണിക്ക് ഇത്രയും തിരക്കുണ്ടോ എന്റെ പറയത്തില്ല കൊറേ കൊല്ലങ്ങൾക്ക് ശേഷമാണ് വെച്ചുപണിക്കട കാണുന്നല്ലേ പണ്ടൊക്കെ നമ്മള് സാരം മേടിച്ചോണ്ടിരുന്നത് ഇങ്ങനെയായിരുന്നു അല്ലേ പണ്ട് നമുക്ക് സാരം മേടിക്കാൻ വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നു കടകളൊന്നും കുറവല്ലായിരുന്നു പെരുന്നാളിനുള്ള പരിപാടി മാത്രം ഉണ്ടായിരുന്നുള്ളു എങ്ങനെയുണ്ട് കടാ വൈകുന്നേരം
അനമ്മള് ഇന്നത്തെ പ്രധാന വാർത്ത എന്താന്ന് വായിച്ചേ? വായിക്കേ. മലയാളം വായിക്കറിയോ? ലിജോ ജോർജ് തോമസ് കേരളത്തിൽ കൊണ്ടുവരാൻ പോകുന്നില്ലേ? വഴക്ക് മലയാളം വായിക്കറിയോ? ജോക്കോട്ട് അറിയാതെ കേട്ടെ. വായിക്കേ വായിക്കടാ. പത്രം പിടിയൊക്കെ കട്ടിച്ചിപ്പോ അറിയാതെ മലയാളം ഒന്ന് പറയാ. എന്നാ വാർത്ത എന്ന് പറയാ പ്ലീസ്. മലയാളം അറിയത്തില്ല. ആന്ന് മലയാളം അറിയോ? ആരാണ് രാവിലെ ഹലോ വെക്കുന്നത്? ഓ ജോക്കോട്ട് ഫ്രണ്ട്സിനാണ് ജോക്കോട്ട് രാവിലെ ഹലോ വെക്കുന്നത്. അങ്ങനെ ഞങ്ങൾ മുറിക്കാനുള്ള കേക്ക് ഇവിടെ കൊണ്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ കേക്ക് മേടിച്ചത് ഞങ്ങൾ പാലായിൽ നിന്നാണ്. കേക്ക് സ്റ്റോറീസ് എന്ന് പറഞ്ഞൊരു കേക്ക് ഷോപ്പിൽ നിന്നാണ് മേടിച്ചിരിക്കുന്നത്. ഇത് മേടിച്ച വീഡിയോ നിങ്ങളിത് കണ്ടിട്ടോ? നമ്മുടെ കേക്ക് റെഡി ആയി. ഇത് ഈ ചേച്ചി തന്നെ ഡിസൈൻ ചെയ്തല്ലേ? ഞാൻ ഇത് ഏത് ഡിസൈൻ വേണം ചെയ്തു തരാന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ ഞാൻ നമ്മുടെ ലോഗോ കൊടുത്ത് ചേച്ചിയുടെ രീതിയിൽ നമ്മളിപ്പോ ചുരിദാർ മെറ്റീരിയൽസും സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഏത് തരത്തിലെ കസ്റ്റം മെയ്ഡ് കേക്ക് ഉണ്ടാക്കും? അപ്പം ഒരു ദിവസം ഞങ്ങൾ വരാം ലൈവ് കേക്ക്സ് ഒക്കെ ഞാൻ ഉണ്ടാക്കുന്നത് കാണാൻ വേണ്ടി. കസ്റ്റം മെയ്ഡായിട്ട് നമുക്ക് കേക്ക് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതിനുവേണ്ടി പാലായിൽ തന്നെയുള്ള നമുക്ക് കേക്ക് സ്റ്റോറീസ് ബൈ റിഞ്ചു എന്ന് പറഞ്ഞൊരു ഷോപ്പിലാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം ഇവിടെ നമുക്ക് അമ്മയറയ്ക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ പേരും ഇതൊക്കെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് എല്ലാ ക്ലോത്ത്സും ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെയുള്ള ടൈപ്പ് എല്ലാ ക്ലോത്ത്സും ഇതിനകത്ത് കാണുന്ന എല്ലാ ക്ലോത്ത്സും ഇപ്പം അവൈലബിൾ അല്ല, പക്ഷെ പതുക്കെ പതുക്കെ നമ്മുടെ സ്റ്റോറിൽ അവൈലബിൾ ആയിട്ട് വരും. പിന്നെ നമ്മുടെ ഒരു ലോഗോ ബ്ലാക്കിൻ്റെ ഒരു ഡിസൈനിലാണ്. അപ്പം ബ്ലാക്കും ഗോൾഡനും ആ ഒരു രീതിയിലാണ് നമ്മൾ പറഞ്ഞിരുന്നത്. അപ്പോൾ ആ കറക്റ്റ് ആ ഒരു രീതിയിൽ തന്നെ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഇതാണ് റിഞ്ചു കേക്കിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. കേക്ക് സ്റ്റോറീസ് ബൈ റിഞ്ചു എന്നാണ് നമ്മുടെ ഈ ഷോപ്പിൻ്റെ പേര്. നമുക്ക് ഈ ഷോപ്പിൻ്റെ ഇവിടെ നമുക്ക് എന്താണ് ബേക്ക് ചെയ്യുന്നതും അതുപോലെ ഫ്രോസ്റ്റിംഗ് ചെയ്യുന്നതും ഡെക്കറേഷൻ ചെയ്യുന്നതും ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം അല്ലേ. നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെയാണ്. നമ്മൾ കേക്ക് മിക്സ് അല്ല, നമ്മളെങ്ങനെയാണോ വീട്ടിൽ എല്ലാം മൈദാക്കോ എല്ലാം മിക്സ് ചെയ്ത് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കി അതുപോലെ തന്നെ ഇവിടെ ചെയ്യുന്നത് പിന്നെ കസ്റ്റം മെയ്ഡാണ് നമ്മൾ പറഞ്ഞു കൊടുത്താൽ. നമുക്ക് നോർമൽ ബേക്കറിയിലൊക്കെ ഓർമ്മ എവിടെയാന്ന് അറിയത്തില്ലല്ലോ. അതെ, നോക്കിയാൽ നമ്മള് ഒത്തിരി നേരത്തെ പറയണം നമുക്ക് കസ്റ്റം ചെയ്യാനായിട്ട്. അത് കസ്റ്റമൈസ്ഡ് കേക്ക്സ് മാത്രം ഒന്ന് പോയാൽ അന്നേരം തന്നെ നമ്മൾ അടുത്ത് ഫീൽ ചെയ്യും. അങ്ങനെ ചെയ്യാറ്. പിന്നെ ഏത് വേണമെങ്കിലും പ്രോഷൻ ഉണ്ട്. അതായത് നമുക്കൊരു
അപ്പൊ ഞാൻ കേട്ടെ, ഇവിടെ വരുന്ന കസ്റ്റമർക്ക് ലൈവായിട്ട് കേക്ക് മേടിക്കുകയും ചെയ്യല്ലേ? ലൈവായിട്ടോ ലൈവായിട്ട് ഉണ്ടാക്കി മേടിക്കാം. ഓക്കെ, നമുക്ക് ഒരു ദിവസം ലൈവായിട്ട് അടുത്ത തവണ ഒരു ലൈവായിട്ട് വന്ന് കേക്ക് ഉണ്ടാക്കുന്നത് നോക്കണം. പിന്നെ ക്രിസ്മസ് ഒക്കെ വരുവാണ്, അപ്പൊ ക്രിസ്മസിനും കസ്റ്റമൈസ്ഡ് കേക്ക് വേണമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അര കിലോയുടെ ഒക്കെ കുഞ്ഞു കേക്ക് ന്യൂക്ലിയർ ഫാമിലിയൊക്കെ ആണെങ്കിൽ അകത്ത് ഫില്ലിംഗ്സിന് മാക്സിമം ക്രീം കുറച്ചിട്ടാണ് ചെയ്യുന്നത്. പിന്നെ സ്വീറ്റ്നസ് ആണെങ്കിലും പെർഫെക്റ്റ് ആണെന്നാണ് കേട്ടിട്ടുള്ളത്. മാക്സിമം കുറച്ചെല്ലാം ചെയ്യാറുണ്ട്. അപ്പൊ അതെ, പാലായിലുള്ളവർക്കും അതല്ലെങ്കിൽ ഇവരെ കോണ്ടാക്ട് ചെയ്യുവാണെങ്കിൽ, അല്ലെ കസ്റ്റമർ വിളിച്ചു കഴിഞ്ഞാൽ ഇവരെ കേക്ക് പരിസരത്തൊക്കെ ഉള്ളവരാണെങ്കിൽ ഇവിടെ വന്ന് ഷോപ്പ് ചെയ്യുക, കേക്ക് പറയുക, കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള കേക്ക് കിട്ടും. അതുപോലെ ഷുഗർ ഒത്തിരി വേണ്ട എന്നൊക്കെ പറഞ്ഞാൽ ചേച്ചി ഷുഗറൊക്കെ വളരെയധികം കുറച്ച് കേക്ക് കഴിക്കാൻ പറ്റുന്നതായിരിക്കും. മീഡിയം ലെവലിലുള്ള ഷുഗേഴ്സ് മാത്രമേ ഉള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. Hi, Johan. I'm Johan Kaike. That's what I said. Okay. Actually, I didn't get it. I'm going to get it. Thank you. Sarah? Tasty. Tasty. I'm going to get it. അപ്പം പാലക്കാർക്ക് കേക്ക് അടിപൊളി കേക്ക് ഷോപ്പാണ്. ലൈവിലേക്കൊന്നും പോകണ്ട, ലൈവായിട്ട് കേക്ക് കേക്ക് കണ്ട് കേക്ക് മേടിച്ച് കേക്ക് കഴിച്ചു വിടുന്ന് പോവാം. അപ്പം ഇതിൻ്റെ നമ്പർ ഞാൻ ഇവിടെ കൊടുത്തേക്കാം, ആവശ്യമുള്ളവർക്ക് ഓൺലൈനിൽ ഓർഡർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓൺലൈനിൽ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല കേക്ക്, നല്ല മധുരമുള്ള കേക്ക്, പല വെറൈറ്റി കേക്ക് നിങ്ങൾക്ക് വീട്ടിൽ കിട്ടുന്നതാണ്. ഇത് നോക്കി മൊത്തം സാധാരണ ബ്ലാക്ക് ഫോറസ്റ്റ് എന്റെ മോളെ എപ്പോഴും പറയും ഈ കടയിൽ ചെന്നിട്ട് പറയണം നമുക്ക് ചോക്ലേറ്റ് ഇങ്ങനെ വെച്ചിട്ട്. ഞാനൊക്കെ സാധാരണ കടയിൽ പോയിട്ട് ഓക്കെ റെഡ് വെൽവെറ്റ് ബ്ലാക്ക് ഫോറസ്റ്റ് അന്നമ്മക്ക് സന്തോഷമായി കാണാം. എന്റെ മോളെ ഒന്ന് തുറന്നു കൊടുത്ത മോളെ ഹ
ഹായ് എവരിവൺ, ഒരുപാട് സന്തോഷമുള്ളൊരു കാര്യം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. എന്റെ സഹോദരി ജിനി കുറെ നാളായിട്ട് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ജിനിക്ക് ഒരു ബുട്ടീക്ക് സ്റ്റാർട്ട് ചെയ്യണം അല്ലെങ്കിൽ ഒരു ക്ലോതിങ് ഒരു ബിസിനസ്സിലേക്ക് വരണം എന്നുള്ളത്. അപ്പോ ഈ ഒരു സമയത്ത് ആ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കുകയാണ്. അമീറ ഓൺലൈൻ എന്നാണ് ഈ ഒരു ഓൺലൈൻ സ്റ്റോറിന്റെ പേര്. ഫ്രാങ്ക്ലി സ്പീക്കിംഗ്, ഞാൻ എല്ലാ ജിനി എടുത്ത് ഈ സ്റ്റോറിലേക്ക് വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്തിട്ടുള്ള എല്ലാ പ്രോഡക്ട്സും എല്ലാ മെറ്റീരിയൽസും ഞാൻ കണ്ടു, എല്ലാം ചെക്ക് ചെയ്തു. എനിക്ക് സത്യമായിട്ടും എനിക്ക് വളരെ ഇഷ്ടം തോന്നിയ, ഞാൻ ഇടാൻ ആഗ്രഹിക്കുന്ന, ഞാൻ വളരെ കംഫർട്ടബിൾ ആകും എന്ന് എനിക്ക് വിശ്വാസമുള്ള ടൈപ്പ് സൽവാർ മെറ്റീരിയൽസ് ആണ് ഇപ്പോ ജിനി ഈ ഒരു സ്റ്റോറിലൂടെ കസ്റ്റമേഴ്സിന് അവൈലബിൾ ആക്കുന്നത്. കോട്ടൺ ഉണ്ട്, സിൽക്ക് ഉണ്ട്. അപ്പൊ അങ്ങനെ പാർട്ടി വെയർ ആയിട്ടും ഡെയിലി വെയർ ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന സൽവാർ മെറ്റീരിയൽസ് ആണ് അറ്റ് പ്രസന്റ് അമീറ ഓൺലൈനിലൂടെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നത്. ഇനിയിപ്പോ ഇത് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് www.ameraonline.com ഇങ്ങനെ ഒരു വെബ്സൈറ്റ് ഉണ്ട്. ഇൻസ്റ്റഗ്രാമിലൂടെ നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാം. അമീറ ഓൺലൈൻ എന്നാണ് ഇൻസ്റ്റഗ്രാമിലെ പേര് ഉള്ളത്. ഇനിയിപ്പോ വാട്സാപ്പിലൂടെയും നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. സോ ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നതിൽ. അമീറ ഓൺലൈൻ ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ പർച്ചേസ് ചെയ്യാൻ നോക്കുക. ഐ വിഷ് ദം ഓൾ ദി വെരി ബെസ്റ്റ്, ഗുഡ് ലക്ക്, ഒരുപാട് സന്തോഷം. അപ്പൊ ഈ ഒരു അവസരത്തിൽ ഡിജിറ്റലി ഞാൻ ഈ ഒരു ബ്രാൻഡ്, ജിനിയുടെ ഏറ്റവും പുതിയൊരു ബ്രാൻഡ് അമീറ ഓൺലൈൻ ഇനോഗ്രേറ്റ് ചെയ്യുകയാണ്, വെബ്സൈറ്റ് ആൻഡ് ഇൻസ്റ്റഗ്രാം. അപ്പോ ഇപ്പോ മുതൽ ഇത് അവൈലബിൾ ആണ്, നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. അതെ, ഹാപ്പി ബർത്ത്ഡേ. ഓക്കെ, ഇന്ന് അനീഷ് അനീഷ് മാത്യുവിന്റെ ഹാപ്പി ബർത്ത്ഡേ ആണ്. അതാ പ്രത്യേകം പറഞ്ഞിരുന്നത്. അതെ, അപ്പൊ നമുക്ക് മൂക്ക കണ്ടിക്കാം. നിങ്ങൾ കണ്ടിച്ചോ? ഞാൻ അനീഷ ഏടാ, ഇത് ക്യാമറ തുടിക്കോ? നീ കറക്റ്റ് സമയം തന്നില്ല. പിന്നെ ഞാൻ സ്ലിം ബ്യൂട്ടിയാട. നിനക്ക് തരുന്നില്ല. ഒമാനിൽ സിജോ പാപ്പനും കണ്ടിക്ക്. ഈ മേലിരിക്കുന്ന സാധനം ഇരിക്കുവാണ്. നിങ്ങക്ക് കേക്ക് തരാൻ യാതൊരു നിവൃത്തിയില്ല, അവിടെ നിന്ന് കാണാനേ പറ്റുള്ളൂ കേട്ടോ. അവിടെ ചുമ്മാ ഇരിക്കാണ്ട് കൊറേ സംഗതി ഓൺലൈൻ ഓർഡർ ചെയ്യടാ. ലണ്ടനിലും ഒമാനിലും ഇരിക്കുന്ന ആൾക്കാർ ചുമ്മാ അങ്ങ് ഓർഡർ ചെയ്യും ഓൺലൈനിൽ. ഉണ്ടോ? ചെയ്യൂ ചെയ്യൂ ചെയ്യൂ. നീ ആ സ്ലിമ്മായാലോ, സ്ലിമ്മായാലോ. ഇതെങ്ങനെ അതെനിക്ക് അറിയാമെന്നിരിക്ക. ഇന്ന് എത്രാമത്തെ ബർത്ത്ഡേ എടാ? ഇന്ന് സെന്തിലിന്റെ ബർത്ത്ഡേയാ. സെന്തില് 29 എടാ, നിന്റെ
കൊടകറൊക്കെ പറഞ്ഞു കേട്ടോ. വീണ്ടും ചെറുപ്പമായി ഒന്നുകൂടി കൈകോട്ട്. കൈതിട്ട് കൊടുത്ത ഓക്കെ. അടുത്ത അന്നമ്മ ചേച്ചിയിലും അന്നച്ചേച്ചിക്ക് ആരും കൈകൂട്ടിയില്ല. ഓക്കെ, ആദ്യത്തെ മൂന്ന് കസ്റ്റമേഴ്സ്. ഞാൻ അറിയോണ്ടിരിക്കുന്നു നിന്റെ വീടിന്റെ കൊടവരൊക്കെ പറഞ്ഞേ. കഴിഞ്ഞ മാസം വരെ ഉണ്ടല്ലോ ഒരു ഇപ്പൊ എനിക്ക് കൊടവേറ്. എടാ നീ എങ്ങനെയാണ് കൊടവേർ കുറച്ച് കുറച്ചു ഫുഡ് കുറച്ചു പിന്നെ വേറെ കേസ്. ഞാൻ നീ തമ്മിൽ വേറെ പ്രശ്നമുണ്ട്. ഞാൻ ഇവന് തമ്മിൽ 8 വയസ്സിന്റെ വ്യത്യാസം. എനിക്ക് 29 അവന് 39. സ്വാഭാവികമായിട്ട് ഞാൻ ഇച്ചിരി മെലിഞ്ഞിരിക്കുള്ളൂ. സ്വാഭാവികം അല്ലെ? അതെ സ്വാഭാവികം. കയറില്ലെന്ന് ഈ കല്ല് വിൽക്കാതാണോ? അതെ അതെ കല്ല് വിൽക്കാമോ? ഒരു 2 കിലോ ഭാരം വരുന്ന ഒരു ചുമ കല്ലുണ്ട്. അതെ ഡയമണ്ട് ആണ്. ഇതാ ഈ പരിസരത്ത് ആൾക്കാരെല്ലാം പോയിട്ട് സെയിൽസിൽ നിൽക്കുകയാണ്. നോക്കൂ, എല്ലാവർക്കും ഓരോ സംഗതികൾ എടുത്തു കൊടുക്കുന്ന ബിസി ആയിട്ട് നിൽക്കുകയാണ് എല്ലാവരും. ഭയങ്കര ഭീകരമാണ് ബിസി. പെണ്ണുങ്ങൾ അവിടെ വന്നാലും ഇതാണ്ടാ ചെറുതാറില് നിൽക്കുകയാണ് എല്ലാവരും. ഫുൾ അവർക്ക് ഉറക്കം വരുന്നു. അപ്പം ഇന്ന് തൊട്ട് നമ്മളുടെ ഒഫീഷ്യലായിട്ട് നമ്മൾ നമ്മുടെ സൈറ്റ് ഇനോഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇൻസ്റ്റാഗ്രാം പേജും ഇനോഗ്രേഷൻ നടത്തിയിട്ടുണ്ട്. അപ്പം ഇന്ന് തൊട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്, ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾ കുറച്ചുപേരൊക്കെ കുർത്തീസൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പം കുർത്തീസൊക്കെ നമ്മൾ വരുന്നുണ്ട്. അപ്പം ലോഞ്ച് ചെയ്യുമ്പോഴത്തേനും നമ്മൾ അതെന്തായാലും അറിയിക്കുന്നതായിരിക്കും. അപ്പം നമ്മുടെ വെബ്സൈറ്റിൻ്റെ പേര് www.amera.online.com എന്നാണ്. അതുപോലെ തന്നെ വാട്സപ്പ് നമ്പറും ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പം വെബ്സൈറ്റ് കയറി പർച്ചേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. അപ്പം എന്താണ്, നിങ്ങളുടെ പ്രാർത്ഥനയും സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു. ഷോപ്പ് വിസിറ്റ് ചെയ്യുക. നമ്മുടെ അമേരയുടെ വെബ്സൈറ്റ് ഡിസൈൻ ചെയ്തവരാണ്. അതെ, അതുണ്ടോ? ഇവരുടെ കമ്പനി നെയിമാണ് മെയ്ഡ് ഇന്റർനെറ്റ്. അപ്പൊ ഇവരാണ് നമുക്ക് വേണ്ടി വെബ്സൈറ്റ് ഡിസൈൻ ചെയ്തത്. വളരെ ഭംഗിയായിട്ടല്ലേ? നല്ല രീതിയിൽ നമുക്ക് എല്ലാം ഡിസൈൻ ചെയ്ത് തന്നു. അതെ, വളരെ ഭംഗിയായിട്ട് എല്ലാം വളരെ പെട്ടെന്ന് തന്നെ ചെയ്തു കേട്ടോ. നമ്മുടെ റിക്വയർമെന്റ് അനുസരിച്ച് ഒട്ടും ഡിലേ ഇല്ലാണ്ട് അതെ സെൻസോട് കൂടി എല്ലാം വളരെ ഭംഗിയായിട്ട് ചെയ്തു തന്നുകൊണ്ട്. ഞാൻ ഈ പുള്ളിയുടെ പേര് മാത്രം ഓർക്കുന്നു, ശ്യാം. ഇത് ശ്യാം, നമ്മുടെ അലക്സ് ആൻഡോ. ആൻഡോ ഞാൻ വിളിക്കുന്നത് ഫ്രാൻസിൽ നിന്ന്. അപ്പൊ ഇവര് വലിയൊരു കേക്ക് കേട്ടാ വന്നേക്കുന്നെ. അപ്പൊ ഞങ്ങൾ ഇതുണ്ടോ, ഒരു റൗണ്ട് കേക്ക് മുറി കഴിഞ്ഞ് അതിന്റെയാണ് ആ പൈസ ഒക്കെ ഇരിക്കുന്നത്. ഇത് എനിക്ക് മേല വീണ്ടും അമ്മയുടെ ലോകമൊക്കെ ആയിട്ട് മെയ്ഡ് ഇന്റർനെറ്റ്. ഇത് കാണുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഇവരെ വിളിച്ചാൽ കേട്ടോ, ഞാൻ ഗ്യാരണ്ടിയാണ്. ഒരു പ്രശ്നമില്ല, നിങ്ങൾക്ക് യാതൊരു വിധ ബുദ്ധിമുട്ടും ഉണ്ടാക്കാണ്ട് വളരെ ഷോപ്പിന് വേണ്ടിയും ഏതും ഏറ്റെടുക്കുന്നതായിരിക്കും. ഏത് വെബ്സൈറ്റ് പരമായ എന്ത് കാര്യങ്ങൾക്കും നിങ്ങൾക്ക് അലക്സിനെ സമീപിക്കാന്നാണ്. അലക്സിന്റെ നമ്പർ എന്നോട് കൊടുത്തേക്കാം കേട്ടോ. അപ്പൊ നമുക്കിത് കണ്ടിക്കാം അല്ലേ? ഇതിവിടെ ഞങ്ങൾ എറണാകുളത്തു നിന്ന് ഓടി വന്നായിരുന്നോ ഞങ്ങൾക്ക് വേണ്ടി കേക്കൊക്കെ മേടിച്ചോണ്ട്. വളരെ സന്തോഷം, നല്ല കേക്ക്, നല്ല അടിപൊളി കേക്ക്. അതെ അതെ, കത്തിയെടുത്തിരിക്കുന്ന കേട്ടാ, കത്തിയെടുത്തിരിക്കുന്നുണ്ട്. അന്നമ്മള വിളിയടാ. അപ്പം ഞങ്ങളുടെ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്ത മെയ്ഡേക്ക് വേണ്ടി മെയ്ഡയുടെ പ്രസന്റേഷനായ ഈ കേക്ക് വളരെ മനോഹരമായ കേക്കാട്ടെ. എറണാകുളത്ത് കൊണ്ടുതാ, ഞങ്ങള് ചേർത്തല ചേർത്തല കൊണ്ടുവരാ. താങ്ക് യു സോ മച്ച്. അപ്പം ഞാൻ ഈ കേക്ക് കൊടുത്തിട്ടുണ്ടല്ലോ, ഞാൻ ഇവർക്ക് തന്നെ കൊടുക്കണം. എന്താണോ ഇതിന്റെ പുറകില് ഈ സോഫ്റ്റ്വെയറിന്റെ സക്സസ് എന്ന് പറയുന്നത് അലക്സ് ആണ്. അലക്സിന്റെ ഈ കറുത്ത കൈകളാണ് ഇതിന്റെ മൂലം. അടുത്തത് ഫ്രാൻസിസ് അല്ല ശരിക്കും പേര് വേറെ. എനിക്ക് ഒരുപാട് പേര് നല്ല കമന്റ് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വെബ്സൈറ്റ് കണ്ടിട്ട്. മീൻസ് നമ്മുടെ സോഫ്റ്റ്വെയർ നമുക്ക് സ്വന്തമായിട്ട് സോഫ്റ്റ്വെയർ കമ്പനി ഉണ്ട്, എന്നിട്ടും നമ്മൾ അവിടെ ഡെവലപ്പ് ചെയ്യാറുണ്ട് നിങ്ങളെ വെച്ചപ്പോഴത്തേക്കും. നമ്മുടെ പിള്ളേരെ പറയുന്നുണ്ട്
അൺഒഫീഷ്യൽ അൺഒഫീഷ്യൽ ഇനോഗുറേഷൻ, അതായത് ഈ വെബ്സൈറ്റ് ബിൽഡ് ചെയ്ത ആൾക്കാരെ കൊണ്ട് തന്നെ നമുക്ക് ചെയ്യിപ്പിക്കാം. ചെയ്യിപ്പിക്കാന്ന് പറഞ്ഞു ചെയ്യിപ്പിക്കാന്ന് പറഞ്ഞു ഞാനത് ചെയ്യുന്നുണ്ടോ? ഇതാണ് വെബ്സൈറ്റ്. ഓക്കെ, അപ്പം വളരെ ഭംഗിയായിട്ട് ഇതുണ്ടോ? മേളില് ദീപിക പതുക്കൊണ്ടാണെങ്കിൽ താഴെ പാല പതുക്കം. ഓക്കെ, നമ്മുടെ ബ്രാൻഡ് അംബാസിഡർ മീ ആണ്. അപ്പൊ മീയുടെ പിക്ചേഴ്സും ഉടനെ അപ്ലോഡ് ചെയ്യും, പിക്ചേഴ്സ് ഉടനെ തന്നെ വരുന്നതായിരിക്കും. പിന്നെ അപ്പം എല്ലാവരും വെബ്സൈറ്റ് വഴിയായിട്ട് പർച്ചേസ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. വെബ്സൈറ്റ് വഴി കിട്ടാത്ത ഉണ്ടെങ്കിൽ മാത്രം നമ്മളോട് വാട്സാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. പിന്നെ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ എല്ലാവിധ മെറ്റീരിയലും നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ ഈ വെബ്സൈറ്റ് വലിയ പ്രോസസ്സ്, ഇവർക്ക് എല്ലാവർക്കും ഇത് ആ കുഞ്ഞിക്കൊച്ചില്ല, ബാക്കി മൂന്ന് പേര്. അപ്പം ഇതാ ഇവര് ഇറങ്ങുകയാണ്. അപ്പൊ ഇവര് ഭക്ഷണം ഒന്നും കഴിക്കുന്നില്ലെന്നാ പറഞ്ഞത്, ഞങ്ങൾ നിർബന്ധിച്ചിട്ട് കഴിക്കുന്നില്ല എന്നാ പറഞ്ഞത്, നിർബന്ധിച്ച്. ഓക്കെ, അപ്പം ഇനി നമുക്ക് എറണാകുളത്ത് വെച്ച് കാണാം. ഓക്കെ, അപ്പം നല്ല നല്ല പ്രോജക്ടുകൾ കിട്ടട്ടെ. ഏഹ്, നിങ്ങളെ മെയ്ഡേ ഇന്റർനെറ്റ് വളരെ ഭംഗിയായിട്ട് നടക്കട്ടെ. അതെ, നമ്മൾ ഗ്യാരണ്ടി, ഒരു പ്രശ്നം വരത്തില്ല. ഓക്കെ, അപ്പം ബൈ ബൈ.